നമസ്കാരം. ഈ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു എംപി അവർ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് എങ്ങനെയെന്ന് പരിശോധിച്ചാൽ വിവാദങ്ങൾ കൊണ്ട് മാത്രമാണ്. അവർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മുൻ ആരോഗ്യമന്ത്രിയായ കെ ശൈലജ ഒപ്പം സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിനെ വിമർശിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് കണ്ടു. അതായത് കഴിഞ്ഞ കോവിഡ് കാലത്തെ പ്രതിരോധത്തെ സംബന്ധിച്ച് നമ്മുടെ പി ആർ വർക്ക് പൊളിഞ്ഞു എന്ന ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്തൊരു നിലവാരമില്ലായ്മയാണ്! ഇതിനെയൊക്കെയാണല്ലോ കോൺഗ്രസ് ജയിപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യം ചെയ്തുകൊണ്ട് എപ്പോഴെങ്കിലും രമ്യ ഹരിദാസ് എന്ന പേര് ഈ നാട്ടിലെ ജനങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും കേൾക്കാനിടയില്ല. അതായത് കറങ്ങി നടക്കുക, ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശം ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ് രമ്യ ഹരിദാസ് എന്ന് പറയേണ്ടി വരിക. അതായത് കോവിഡ് അതിതീവ്രമായി ഈ നാട്ടിൽ ലോക്ക്ഡൌൺ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹോട്ടലിൽ പോയി ഒരു കൂട്ടം കോൺഗ്രസ്സുകാരുമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയും ഒരു പയ്യൻ അത് ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി എന്നെ അപകീർത്തിപ്പെടുത്തി എന്നെ കയറി പിടിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന രമ്യ ഹരിദാസ്. അന്ന് കോവിഡ് പ്രോട്ടോകോൾ അപ്പടി തെറ്റിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു സ്ത്രീ, ഒരു ജനപ്രതിനിധി. അവർ ഇപ്പോ ഇറങ്ങി നിന്നിട്ട് ഈ നാട്ടിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുമ്പോൾ മുൻ ആരോഗ്യമന്ത്രിയെയും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഡോക്ടറെയൊക്കെ പരിഹസിക്കാൻ ഇറങ്ങുമ്പോൾ എന്തൊരു മനോവൈകൃതമാണ് ഈ സ്ത്രീക്കുള്ളത്! ഇവരെയൊക്കെ വെച്ചുകൊണ്ട് കോൺഗ്രസ് വളരുമോ എന്നാണ്. ഈ പാർട്ടിയുടെ ശവപ്പെട്ടിയിൽ ആണി അടിച്ചിട്ട് ഈ പറയുന്ന രമ്യ ഹരിദാസന്മാരും അല്ലെങ്കിൽ അതുപോലത്തെ കോൺഗ്രസിന്റെ യുവ ദുരന്തങ്ങൾ പോകൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിമർശിക്കാനോ പരിഹസിക്കാനോ തയ്യാറാകുമ്പോൾ നിങ്ങൾക്കതിന് എന്ത് യോഗ്യതയുണ്ട് എന്ന് ഒരു ആത്മപരിശോധന നടത്തും. 2 വർഷമാകുന്നു ഈ പറയുന്ന രമ്യ ഹരിദാസ് ലോക്സഭയിലേക്ക് എത്തിയിട്ടും മര്യാദയ്ക്കൊരു ബില്ല് അവതരിപ്പിക്കാനുള്ള ശേഷി ഈ പറയുന്ന വ്യക്തിക്കുണ്ടോ? അവർ ആലത്തൂരിൽ നിന്ന് ലോട്ടറി അടിക്കുമ്പോലെ ജയിച്ചു കയറിയതാണ്. അവിടെ പോയിട്ട് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ എം പിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ കൈപ്പറ്റി സുഖലോലുപതയിൽ ജീവിക്കുന്നു. കഴിഞ്ഞ വിവാദമുണ്ടാകുമ്പോൾ ലോക്സഭാ സെഷൻ ഈ നാട്ടിൽ സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സെഷനിൽ പങ്കെടുക്കാതെ പാലക്കാട് ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ പോയ വ്യക്തിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടുത്തെ സിസ്റ്റം മോശമാക്കിയ ടീംസിന്റെ ഒരു എങ്ങനൂട്ടിയായി നാട്ടിൽ അവതരിച്ച് ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജയെ വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കെ ശൈലജ മികച്ചതാണോ മികച്ചതല്ലയോ എന്നുള്ളതിന് രമ്യ ഹരിദാസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെങ്കിലും കെ ശൈലജയുടെ പ്രവർത്തനം ഇതിന് എത്രത്തോളം ഉണ്ട് എന്ന് അവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് CPM ഇടപെട്ടപ്പോൾ ഈ നാട്ടിലെ സോഷ്യൽ മീഡിയ ഒന്ന് പരിശോധിച്ചാൽ രമ്യ ഹരിദാസിന് മനസ്സിലാകും എത്രത്തോളം ജനപിന്തുണയുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കെ ശൈലജ എന്ന്. വെറും ഒരു ഇത്തിൽ കണ്ണ്, കേവലം കെ ശൈലജ എന്ന പേര് ഉരുവിടാനായിട്ട് പൊതുരംഗത്ത് നിന്ന് ഇതുവരെ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അതായത് ലോക്സഭയിൽ പോയി മര്യാദയ്ക്ക് ഭാഷയെങ്കിലും പഠിച്ചെങ്കിൽ വേണ്ടില്ലായിരുന്നു. മര്യാദയ്ക്ക് 5 വാക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നേരെ ചൊവ്വേ ലോക്സഭയിൽ പറയാനറിയില്ല. പക്ഷേ വെളിയിലിറങ്ങിയിട്ട് ഇത്തരത്തിലുള്ള വിടുവായത്തിന് പഠിക്കാൻ അതിന് ലൈസൻസ് വേണ്ടത്, ആരെയും എന്തും പറയാം, അതിന് വേണ്ടത് വകതിരിവില്ലായ്മ, അത്രയേ ഉള്ളൂ. അതാണ് ഈ പറയുന്ന രമ്യ ഹരിദാസ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങൾ 2 വർഷത്തിനിടയിൽ എത്ര തവണ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു? എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇടം പിടിച്ചത്? മികച്ച ഒരു ഇടപെടൽ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയതിന്റെ പേരിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും തവണ അറ്റൻഷൻ ഉണ്ടായ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ നടത്തിയ പ്രവർത്തനം കൊണ്ട് ഏതെങ്കിലും മേഖലയിൽ ഒരു ജനകീയ പ്രശ്നം പരിഹരിച്ചതിന്റെ ഉദാഹരണം നിങ്ങൾക്ക് പറയാനുണ്ടാകും? നിങ്ങളെക്കുറിച്ച് നല്ലത് പറയേണ്ടത് സ്വമേധയല്ല. ഇപ്പോ പുതുരാൻ തുരങ്കം തുറന്നപ്പോൾ ഞാനാണ് അവിടെ മല തുറന്നത്, ഞാനാണ് അവിടെ എല്ലാം ചെയ്തതെന്ന് അവകാശവാദം ഉന്നയിച്ച് നിങ്ങൾ രംഗത്ത് വന്നിരുന്നു. അന്നും നിങ്ങൾ കുറെയേറെ സോഷ്യൽ മീഡിയയിൽ അപഹസിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടും ഇപ്പോൾ ഒരു ജോലിയില്ല. ഈ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് അവിടുത്തെ കുറെ ഫണ്ടും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ചായ കുടിക്കാനും ആഹാരം കഴിക്കാനും കിടന്നുറങ്ങാനും അല്ലാതെ എന്ത് ജോലിയാണ് ഈ രമ്യ ഹരിദാസുമാർ ചെയ്യാറുള്ളത്? ഒന്നും ചെയ്യാറില്ല. ഒരു സ്ത്രീ എന്ന ആനുകൂല്യത്തെ മുൻനിർത്തി അവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, എന്നിട്ട് അവരുടെ പരാജയങ്ങൾ വരുമ്പോൾ എന്നെ അവഗണിക്കാൻ ശ്രമിച്ച് സ്ത്രീയാണ് എന്നുള്ള ആ മറപറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ. അതാണ് കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന പെങ്ങളൂട്ടി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ദിശാബോധമുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിക്കൊള്ളും. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ ജനങ്ങൾക്കിടയിൽ അംഗീകരിക്കപ്പെട്ടു തുടങ്ങിക്കൊള്ളും. അതിനുദാഹരണമാണ് കെ ശൈലജ എന്ന് പറയുന്ന കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത്.
അവരുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ അവരെ അവഹേളിക്കാനായിട്ട് നിങ്ങളുടെ രണ്ട് വർഷത്തെ ജനസേവന പാരമ്പര്യത്തിനിടയിൽ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്? ഈ നാടൊക്കെ കാണുന്നതല്ലേ? കുറച്ചെങ്കിലൊക്കെ ഉളുപ്പ് വേണ്ടേ? ഒരു സ്ത്രീയാണ് ആരെയും എന്തും പറയാം, തിരിച്ചു പറഞ്ഞാൽ എന്നെ അവഹേളിക്കാൻ ശ്രമിച്ച്, സ്ത്രീത്വത്തെ അപമാനിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേസ് കൊടുത്താൽ ഞാൻ വലിയ സംഭവമായി മാറിക്കഴിഞ്ഞു എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു മനോനിലയുടെ തകരാറാണെന്ന് പറയേണ്ടി വരിക. നിങ്ങൾ നല്ല പ്രവർത്തികൾ ഈ നാടിന് വേണ്ടി ചെയ്യും. നിങ്ങൾ ഇത്തരത്തിൽ പി വി എൻപറിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന കെ കെ ശൈലജയുടെ കാര്യത്തിലും നിങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ, ഇതുവരെ പാർലമെന്റിൽ പോയി നേരാവണ്ണം ഈ നാടിന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ പറ്റാത്ത രമ്യ ഹരിദാസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കടന്ന് വിളിച്ചു പോകുന്നത്? നിങ്ങളുടെ ശബ്ദം ഇപ്പോൾ ഈ നാട് പരിഹാസത്തോടെയാണ് കാണുന്നത്. നിങ്ങളുടെ ശബ്ദത്തെ ആരും വലിയ തോതിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. പിന്നെ ചുറ്റാതെ നിൽക്കുന്ന കുറെ ഉപജാപ വൃന്ദങ്ങൾ പറയുന്നുണ്ട് സൂപ്പറാണ് രമ്യ എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ സൂപ്പറാണ് പെൺകുളകുട്ടി എന്നൊക്കെ വിചാരിച്ചാൽ അതാണ് നിങ്ങൾ വലിയ ലോകമെന്ന് കരുതുന്നുണ്ടെങ്കിൽ പൊട്ടക്കിണറ്റിൽ വീണ തവളയാണ് രമ്യ ഹരിദാസ് എന്ന് പറയേണ്ടി വരും. അതല്ല ലോകം. ലോകം എന്ന് പറയുന്നത് നിങ്ങളെ ഇങ്ങനെ നോക്കിക്കാണുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും നിങ്ങളുടെ പേര് ഈ നാട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇതിനധിക സമയമൊന്നും വേണ്ട. നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനം നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ട സാഹചര്യവും സന്ദർഭവും അതിന് വേണ്ട സാങ്കേതിക വിദ്യയും ഇന്ന് ഈ നാട്ടിലുണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള വില കുറഞ്ഞ വേലത്തരങ്ങൾ കൊണ്ട് നിങ്ങൾ പേരെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അധപ്പതനം തുടങ്ങി എന്ന് മാത്രം രമ്യ ഹരിദാസ് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്.